ലിംഗസമത്വത്തിൻ്റെ ആധാരശില നമ്മുടെ സ്കൂളുകളിൽ തന്നെ പാകേണ്ടതാണ് എന്നൊരു ബോധ്യം അതിശക്തമായി നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ലിംഗസമത്വത്തിനെതിരെ അത്തരത്തിലുള്ള യൂണിഫോമിനെതിരെ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ ഡോക്ടർ എം കെ മുനീർ. ലിംഗസമത്വം എന്ന പേരിൽ സ്കൂളുകളിൽ മതനിഷേധത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് പറയുകയാണ് എം കെ മുനീർ. സാമൂഹ്യ നീതിയാണ് വേണ്ടതെന്നും ലിംഗസമത്വമല്ല, ലിംഗസമത്വ യൂണിഫോമിന് വേണ്ടി വാശി പിടിക്കുന്ന മുഖ്യമന്ത്രി സാരി ധരിക്കുമോ എന്നും മുനീർ കോഴിക്കോട്ട് ചോദിച്ചു. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന പേരിൽ വീണ്ടും മതനിഷേധത്തെ സ്കൂളുകളിലേക്ക് കൊണ്ടുവരാനുള്ള പാഠ്യപദ്ധതി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അവിടെ സ്ത്രീകളോട് അവർ നടത്തുന്ന വിവേചനം എന്താണെന്നറിയാമോ? ഇപ്പൊ ബാലുശ്ശേരിയിൽ ന്യൂട്രാലിറ്റിയുടെ ഭാഗമായി പെൺകുട്ടികളോട് പാൻറ്റും ഷർട്ടും ഇടാൻ പറഞ്ഞു. പെൺകുട്ടികൾ പാൻറ്റും ഷർട്ടും ഇടണം ആൺകുട്ടികളെ പോലെ. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് തിരിച്ചായിക്കൂടാ? ആൺകുട്ടികൾക്ക് എന്താ ചുരിദാർ ചെയ്യുന്നില്ലേ? പിണറായി വിജയനും ഭാര്യയും യാത്ര ചെയ്യുമ്പോൾ എന്തിനാണ് ഭാര്യയെ കൊണ്ട് പാൻ്റ് ഇടിയിക്കുന്നത്? പിണറായി വിജയന് സാരിയും ബ്ലൗസും ഇട്ടാൽ എന്താണ് കുഴപ്പം? അപ്പൊ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ജെൻഡർ ഇൻഈക്വാലിറ്റി ഉണ്ടാക്കുകയാണ്. സ്ത്രീകളെ വീണ്ടും അധപ്പതനത്തിലേക്ക് കൊണ്ടുപോവുകയും പുരുഷ കൊയ്മ തന്നെ ആണ് ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് വിളിക്കുകയും ചെയ്യുന്ന മാർക്സിസ്റ്റ് തന്ത്രങ്ങളാണ് ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നത്.